സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അപർണ മൾബറിയെ കേന്ദ്ര കഥാപാത്രമാക്കി സാംസ് പ്രൊഡക്ഷൻ ബാനറിൽ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഇ എം അഷ്റഫ് സംവിധാനം ചെയ്യുന്ന മോണിക്ക ഒരു എ ഐ സ്റ്റോറി എന്ന സിനിമയുടെ ട്രെയിലറും ഓഡിയോ ലോഞ്ചും കൊച്ചിയിൽ നടന്നു. അപർണയെ കൂടാതെ മജിഷ്യൻ ഗോപിനാഥ് മുതുകാട്, ബാലതാരം ശ്രീപത് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. എ ഐ സാങ്കേതിക വിദ്യയെയും കഥാപാത്രത്തെയും ഒരു കഥയിലൂടെ സമന്വയിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ സിനിമയാണ് ഇ എം അഷ്റഫ് സംവിധാനം ചെയ്ത മോണിക്ക ഒരു എ ഐ സ്റ്റോറി. ഇന്ത്യയിലെ ആദ്യ എ ഐ തീം സിനിമയ്ക്കായി മോണിക്ക ഒരു എ ഐ സ്റ്റോറിയെ ഇന്ത്യൻ സർക്കാരിന്റെ എ ഐ പോർട്ടൽ അംഗീകരിച്ചിട്ടുണ്ടെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞ സന്തോഷം മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് മറച്ചുവെച്ചില്ല. ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന അതേ വ്യക്തിയായിട്ട് തന്നെയാണ്, അല്ലാതെ മറ്റൊരു കഥാപാത്രമായിട്ടൊന്നും അല്ല ഇതിനകത്ത് വരുന്നത്. പക്ഷെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് പ്രഭാവർമ്മ സാറ് പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നതിലപ്പുറം മാനുഷികമായിട്ടുള്ള ഹൃദയബന്ധങ്ങളുടെ കഥയാണ് യഥാർത്ഥത്തിൽ ഇത് പറയുന്നത്. സ്നേഹം കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ വഴിതെറ്റിപ്പോകും എന്ന് പറയുന്ന ഒരു കഥയാണ് ഇതിനകത്ത് പറയുന്നത്. സരസ്വതി സമ്മാൻ നേടിയ കവിയും ചലച്ചിത്ര ഗാന രചയിതാവുമായ പ്രഭാവർമ്മയെ വേദിയിൽ ആദരിച്ചു. ഈ സിനിമയിൽ ഗാനങ്ങളും പ്രഭാവർമ്മ ഒരുക്കിയിട്ടുണ്ട്. നജീം അർഷാദ്, യർബാഷ് ബാച്ചു, അപർണ എന്നിവരാണ് ചലച്ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചത്. പ്രേക്ഷകർ ഈ സിനിമ ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സംവിധായകൻ ഇ എം അഷ്റഫ് പറഞ്ഞു. വരും കാലങ്ങളിൽ ഇന്ത്യൻ ജനത, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ആശ്രയിക്കുന്ന ഒരു കാലമാണ്, അത് വരാൻ പോവാണ്. അതിന് മുന്നോടിയായി ഒരു സിനിമ ആദ്യമായി ഞങ്ങൾ നിർമ്മിച്ച് സംവിധാനം ചെയ്തു. മൻസൂർ പള്ളൂരാണ് നിർമ്മാതാവ്. ഈ സിനിമ ഒരു വലിയ ഒരു തരംഗം തന്നെ, സാങ്കേതിക മേഖലയിൽ എ ഐ ഉണ്ടാക്കിയ തരംഗം, അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. ചിത്രം ഈ മാസം 31 തിയേറ്ററുകളിലെത്തും. കൈരളി ന്യൂസ്, കൊച്ചി.